സ്രാവ് ഉണ്ട് ഗായ്സ്, ഷാർക്ക് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. മറ്റേ അമൂറുണ്ട്. ഇത് മറ്റേ അഴുക 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 അഴുക. പപ്പ പപ്പ പറയുന്നത് പപ്പ എടുക്കുന്ന ചിപ്പിക്ക് ഇവിടെ 460 എന്നാണ്, പക്ഷേ പപ്പ 150 ഒക്കെയാണ് കൊടുക്കണത്. കരിങ്കക്ക അത് പുരുങ്ങിയതല്ലേ ഗൈസ്? പറയുന്നത് ഇത് കരിങ്കക്കയുടെ ഇറച്ചിയാണെന്നാണ്. പിന്നെ ചാള, നമ്മുടെ മറ്റേ ചിപ്പി, പപ്പ എടുക്കുന്ന ചിപ്പി, അത് പപ്പ എടുക്കുന്ന ചിപ്പിയാണോ? പപ്പ എടുക്കുന്ന ഏത്? ഈ ചിപ്പി പപ്പ എടുക്കുന്ന ചിപ്പിയാണ്, കണ്ടില്ലേ. അതിന് വില ഇപ്പൊ എത്രയാണ്? മസാല ഗൈസ്, മുട്ടൻ ടാസ്ക് വന്നിരിക്കുകയാണ്. എസ്കലേറ്ററി ആ കണ്ട, എന്നോട് കുഞ്ഞമ്മ വെച്ച് കയറി നിന്നാ മതി. വന്ന് ദേമേ പപ്പ പറഞ്ഞ് വീഴാൻ പോകുന്നു. ആ ഏ പപ്പ ആദ്യം കയറി എസ്കലേറ്ററി കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ആദ്യമായിട്ടാണ് എസ്കലേറ്ററി കയറുന്നത്. കുഞ്ഞമ്മ എസ്കലേറ്ററി കയറിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റെപ്പില് കുഴപ്പമില്ല, പേടിച്ചൊന്നുമില്ലല്ലോ. പേടിച്ചില്ലേ? സത്യം പറ നമ്മൾ കേസ് കഴിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജ്യോതി വോയേജർ. പിന്നെ നമ്മൾ ലുലു മാളിലാണ് വിത്ത് ഫാമിലി. അപ്പൊ ഇന്നത്തെ വീഡിയോ ലുലു മാളില് ഫാമിലി ആയിട്ട് വന്നതിന്റെയാണ്. ഓക്കെ, എല്ലാരും ഉണ്ട്. നമ്മളിപ്പോ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ ഫിഷിന്റെ സെഗ്മെന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടുകാർക്കൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളതും അവർക്ക് കുറച്ച് താല്പര്യമുള്ളതും മനസ്സിലാകുന്നതും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. അപ്പം അവരിതിന്റെ പേരും അല്ലെങ്കിൽ എത്രത്തോളം പഴക്കമുണ്ടെന്നോ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും ഫിഷിന്റെ ഒക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അമ്മ വന്നിട്ടുണ്ട്, അണ്ട അമ്മേനെ ഞാൻ കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണ്. നോക്ക് നോക്ക്, ഒരു കരിങ്കക്ക, അത് പുരുങ്ങിയതല്ലേ ഗൈസ്? പറയുന്നത് ഇത് കരിങ്കക്കയുടെ ഇറച്ചിയാണെന്നാണ്. പിന്നെ ചാള, നമ്മുടെ മറ്റേ ചിപ്പി, പപ്പ എടുക്കുന്ന ചിപ്പി, അത് പപ്പ എടുക്കുന്ന ചിപ്പിയാണോ? പപ്പ എടുക്കുന്ന ഏത്? ഇത് ഈ ചിപ്പി പപ്പ എടുക്കുന്ന ചിപ്പിയാണ്, കണ്ടില്ലേ. അതിന് വില ഇപ്പൊ എത്രയാണ്? മീറ്റ് 460 രൂപയാണ് കിലോയ്ക്ക്. സ്രാവ് ഉണ്ട് ഗൈസ്, ഷാർക്ക് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. മറ്റേ അമൂറുണ്ട്. ഇത് മറ്റേ അഴുക 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 അഴുക. എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിരിക്കുവാണ്. പിന്നെ മസാല ഇട്ട ഐറ്റംസ് ഉണ്ട്. മസാല വേണമെങ്കിൽ ഇടാം, സംഭവം മസാല ഇടണ്ടെങ്കിൽ വേണ്ട. മസാല ഉള്ളത് മസാല ഇല്ലാത്തത് അമ്മയൊക്കെ നോക്കിയിരിക്കുവാണ്. എന്തോ അമ്മ നോക്ക്, നിങ്ങൾ മേടിക്കുന്നോ? മത്തി അത് കണ്ട, അഴുക അഴുക കണ്ടായിരുന്നോ? ഗൈസ് അത് അഴുകയാണ്, നമ്മുടെ അവിടെ അഴുകിയെന്ന് പറയുന്നത്. പിന്നെ അമൂർ എന്നാണ്, അമൂർ അമൂർ മത്തി കല്ലുമ്പേക്ക്. ഇതേതാ? ഇത് നെടുവ, ഇത് നെടുവ. ഇതോ ഇത് ഇത് സ്രാവല്ലേ? ഇത് സ്രാവല്ലേ? ഇത് സ്രാവല്ലേ? ഇത് സ്രാവല്ലേ? ഇത് വറ്റ. പപ്പയാണെല്ലാം പറയുന്നത്. ഇതോ 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 ഇത് കിളിമീനാണ്, ചേമീൻ ചേമീൻ. അത് രണ്ടും രണ്ടാണല്ലോ, സ്രാവൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കിളി അയില നങ്ക് കാരല് വലിയ ചൂട. ഇതെന്തോ ഇതെന്തോ റിബോൺ ഫിഷ്, വാള, ആവോലി, ഇതൊക്കെ ഐസാണ്. സ്രാവ് ഉണ്ട്, സ്രാവ് ഉണ്ട് ഗൈസ്. സ്രാവ് നെമ്മീനാണോ ഇത്? ഇത് 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 നെമ്മീനാണ്, നെമ്മീൻ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ളതോ അത്? ഇത് ഇത് അത് കരിഞ്ചേരി. ഓ കരിഞ്ചേരി. ഇത് വറ്റ, വറ്റപ്പാര ഗൈസ്. ഇത് ഭൂമി, ഭൂമി നമ്മുടെ കായലിലുള്ളല്ലേ? ഇത് കായലിലുണ്ട് ഗൈസ്. ഇതെല്ലാം ചേമീന്റെ പല ഐറ്റംസ് ആണ്. ഒരു ബ്രൗണ്, റെഡ്, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ പല കളറുണ്ട്. ചേമി എന്നാണ് അതിനെല്ലാം പറയുന്നത്. അതിനെല്ലാത്തിനും പല പല പേരുകളാണ് ഇവിടെ കേട്ടോ. അതിന്റെ പേരുകൾ കാണിക്കും. ഓക്കെ, പപ്പ വന്ന് ഇൻട്രസ്റ്റഡ് ആയി കേട്ടോ. ആദ്യം വലിയ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാ. മീനെല്ലാം കണ്ടപ്പോഴത്തേക്കും പപ്പ പടപടയുന്നേരം അതിന്റെ പേര് കാര്യങ്ങളൊക്കെ പറയുന്നു. ഓ സംസാരിക്കുന്നു, ഓരോരുത്തർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. കണ്ട കണ്ട, വേറെ എങ്ങോട്ട്? വേറെ നമുക്ക് മസാല ഇട്ട കുറച്ച് ഐറ്റം, മീറ്റ് ഐറ്റംസ് ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം ഗൈസ്. കമോൺ കമോൺ, വേണ്ട വേണ്ട, ഇതൊക്കെ മസാല ഇട്ട മീറ്റ് ഐറ്റംസ് ആണ്. പപ്പ പറയുന്നത് പപ്പ എടുക്കുന്ന ചിപ്പിക്ക് ഇവിടെ 460 എന്നാണ്,
പക്ഷേ പപ്പ 150-160 ഒക്കെയാണ് കൊടുക്കുന്നത്. അതാണ് പിന്നെ പപ്പ നോട്ടീസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള കൊഞ്ചുമില്ല, പിന്നെ ഞണ്ട് ഐറ്റംസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പപ്പയുടെ പരാതിയാണ്. കൊഞ്ച് ഈ ഒരു ഐറ്റം ഉള്ളായിരുന്നു ഇപ്പം. താങ്ക് താങ്ക്. കണ്ടോ മീൻ കണ്ടോ? അപ്പൊ എല്ലാത്തിന്റെയും ഓരോന്ന് പറയാം. എല്ലാം മസാല ഒക്കെ തേച്ച് വെക്കുന്നുണ്ടല്ലോ, വറുത്താൽ മതി കൊണ്ടുപോയിട്ട്. അപ്പൊ എല്ലാം നോക്കി ഇൻട്രസ്റ്റഡ് ആയി കേട്ടോ നാള്. ഗൈസ് മുട്ടൻ ടാസ്ക് വന്നിരിക്കുകയാണ്. എസ്കലേറ്ററി ആ കണ്ട, എന്നോട് കുഞ്ഞു വെച്ച് കയറി നിന്നാ മതി. വന്ന് പിടിച്ചു കയറ്റി, നിങ്ങൾക്ക് അറിയൂടെ അവരെ പിടിച്ചു കയറ്റി മറിഞ്ഞു വീഴാതെ. ഞങ്ങൾ ലാസ്റ്റ് കയറിക്കോളാം, ഞാനും മോള് ലാസ്റ്റ് കയറും. ദേമേ പപ്പ പറഞ്ഞു വീഴാൻ പോകുന്നു. ആ ഏ പപ്പ ആദ്യം കയറിയിരിക്കുകയാണ് ധൈര്യശാലായിട്ട്. അമ്മ ആദ്യമായിട്ടായിരുന്നു എസ്കലേറ്ററിൽ കയറിയത്. അപ്പൊ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അമ്മേനെ ആദ്യം ഞാൻ കൊണ്ടുപോയി, കൈ പിടിച്ച് അമ്മേനെ ഞാൻ കൊണ്ടു. എൻ്റെ ഞാനുള്ള ധൈര്യത്തിലാണ് അമ്മ വന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടെ എസ്കലേറ്ററിൽ ആദ്യ ചുവട് വെച്ച് കയറിയിരിക്കുകയാണ്. ഗൈസ് എസ്കലേറ്ററിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ആദ്യമായിട്ടാണ് എസ്കലേറ്ററിൽ കയറുന്നത്. കുഞ്ഞമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞമ്മ എസ്കലേറ്ററിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെപ്പില്? കുഴപ്പമില്ല, പേടിച്ചൊന്നുമില്ലല്ലോ. പേടിച്ചില്ലേ? സത്യം പറ, സത്യം പറ, സത്യം പറ. കൊള്ളായിരുന്നില്ലേ? നീ മുമ്പേ കയറിയിട്ടില്ലേ അടി? നിങ്ങള് കയറിയിട്ടുണ്ട്, ഇവള് മിടിക്കുക. അതിനു വേണ്ടി ഒന്നും ആവത്തില്ല. നമ്മള് കെ എഫ് സി കഴിക്കാൻ പോകുന്നത്. നമ്മൾ കെ എഫ് സി കഴിക്കാൻ പോകുന്നു. ഓക്കെ, കുഞ്ഞമ്മയുണ്ട്, പപ്പയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. നീ ഒരാളിവിടെ എത്തി നോക്കുന്നത്. അങ്ങനെ നമ്മൾ കെ എഫ് സി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ നോക്കണം, എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കമോൺ, കുഞ്ഞമ്മ കഴിക്കണം. നിങ്ങളെന്തീ മഞ്ഞ കഴിക്കണത്? ആ ചിക്കൻ എടുക്കുക. ഇത് ഫ്രഞ്ച് ഫ്രൈ, മറ്റേ ഇത് കിഴങ്ങ്, കിഴങ്ങ് നിക്ക് നിക്ക് നിക്കുക. ഇനി ഈ പേപ്പർ എടുത്താൽ മതി, പേപ്പർ, ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി. എടുത്തിടുക, എല്ലാവരും കഴിച്ചിട്ട് എന്നാലും കെ എഫ് സിക്ക് ഒരു പ്രൊമോഷൻ ആവും. ഞാൻ എടുക്കാം. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം മൊത്തത്തിൽ വരികയാണ്. വേണ്ട വണ്ടി പപ്പ അമ്മ ഓ ഒന്നും അറിയാത്തനക്ക് ഒരാൾ അഭിനയിച്ച് വരുന്ന കേട്ടോ. ഓക്കെ, വേണ്ട വേണ്ട വേണ്ട. യെസ്, അതാണ് നമ്മുടെ വണ്ടി.